ചാലശ്ശേരി പഞ്ചായത്തിലെ പെരുമണ്ണൂർ പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷം. മേഖലയിലെ പ്രധാന പാതയിലും ആൾ സഞ്ചാരം കുറഞ്ഞ ഇടവഴികളിലുമാണ് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ തെരുവ് നായ്ക്കൾ അലഞ്ഞു നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവ് നായ്ക്കൾ കൂട്ടം കൂടി പിറകെ ഒടിച്ചു വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു. പെരുമണ്ണൂർ പി വി റൈസ് മിൽ ഉടമ ഫാത്തിമ, 9-ാം ക്ലാസ് വിദ്യാർത്ഥി ഹാദി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഫാത്തിമ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റോഡുകളിൽ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നത് വാഹനയാത്രക്കാരെയും ദുരിതത്തിലാക്കുകയാണ്. വിദ്യാർത്ഥികളടക്കമുള്ള പ്രദേശവാസികൾ ഭയപ്പാടോടുകൂടിയാണ് ഇപ്പോൾ പെരുമണ്ണൂർ വഴി കടന്നു പോകുന്നത്. ഞങ്ങൾ ഇന്ന് മദ്രസയിൽ പോകുന്ന വഴിയിൽ കുറെ നായക്കളുണ്ട്. ഇന്ന് ഞങ്ങൾ പോയപ്പോൾ നായക്കൾ ഞങ്ങളെ പിന്നാലെ ഓടി. ഞങ്ങൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട്. ഇത് ഈ അധികാരികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. രാവിലെ നടക്കാനിറങ്ങുന്നവർ, വ്യാപാരികൾ, പത്രവിതരണക്കാർ, മദ്രസ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം തെരുവ് നായ ഭീതിയിലാണ് കഴിച്ചുകൂടുന്നത്. ഞാന് മദ്രസയിലേക്ക് കുട്ടികൾ വരുമ്പോൾ കുട്ടികളെ മണ്ടിയെത്തി നാട്ടുകാർ ഈ വലിയ ആൾക്കാർ വന്നപ്പോഴേക്കും നായ മണ്ടി. അതേമാതിരി മെനിഞ്ഞാൽ തന്നെ ഒരു മില്ല് നടത്തുന്ന ഷെഫീറിൻ്റെ ഒരു ഭാര്യ ഇടമേത്തേക്ക് നായ ചാടി. ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോൾ രണ്ട് കുട്ടികളെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ അമ്പല പരിസരത്ത് നിന്ന് രണ്ട് നായ്ക്കൾ ഈ കുട്ടിയെ മണ്ടിച്ചിട്ട് ഓടിച്ചു വരുമായിരുന്നു. അപ്പോഴേക്കും സെൻറ്ററിൽ കുറേ ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട് ആ നായ മണ്ടിച്ച് ആ കുട്ടി നടത്തി വരുന്ന കയ്യിലെ മുട്ടിനും കാലിലെ മുട്ടിനൊക്കെ പരിക്കുന്നു. അപ്പോൾ ഇതിനൊരു കുറച്ച് നാളായിട്ട് ഇവിടെ തെരുവ് നായക്കളുടെ ശല്യം, ഇതിനൊരു പരിഹാരം റോഡ് റോഡിലൂടെ വാഹനങ്ങളും ബൈക്കൊക്കെ പോകുമ്പോൾ കുറുകെ ചാടുക, അങ്ങനെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന സാധാരണ പിന്നെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ടപ്പെട്ട അധികാരികളെയും സ്കൂൾ കുട്ടികളൊക്കെ രാവിലെ പിന്നെയൊക്കെ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് പിന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടുതലാണ്. അപ്പം അവരെ ഓടിയെത്തുക, കടിക്കാൻ വേണ്ടി ഓടിയെത്തുക. അങ്ങനെ എന്നിട്ട് ഞങ്ങളെ പിന്നെ കൂടുതൽ ഓടിയെത്തിയപ്പോഴാണ് അവർ പിന്നെ നായ്ക്കൾ തിരിച്ചു ഓടിയത്, അല്ലെങ്കിൽ അവരെ കടിച്ച് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടപ്പെട്ട അധികാരികളെ ഒരു തീരുമാനം ഇതിന് പറ്റുന്നുവെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം റോഡ് സൈഡിലാണ് കൂടുതലും ഇവരെ കാണാം. വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കുപ്പത്തും. പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോടുകൂടി രണ്ട് ഷോറൂമുകൾ. മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം ആൻഡ് കേച്ചേരി.